ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സക്സസ് അക്കാഡമി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഒരു പേപ്പറാണ് അതായത് തേർഡ് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഷിഫ്റ്റ് വണ്ണിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വരും ജി ഡി എസ് എസ് സി ജി ഡി എക്സാമിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ആവുന്നതായിരിക്കുന്നു ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് വൺ സിംപ്ലിഫൈ ഫൈവ് മൈനസ് സിക്സ് പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ തേർട്ടീൻ പ്ലസ് ടു പോയിൻറ്റ് ത്രീ ഇൻറ്റു പോയിൻറ്റ് എയിറ്റ് പ്ലസ് പോയിൻ്റ് ഫോർ ഓക്കെ അപ്പോൾ ഇവിടെ ബോർഡ് മാസ് പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ബോർഡ് മാസ് പ്രിൻസിപ്പൾ എന്താണ് ബോർഡ് മാസ് പ്രിൻസിപ്പൾ ആദ്യം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അല്ലേ ഈ ഓർഡറിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇതൊന്ന് എഴുതി പോവാം ഫൈവ് മൈനസ് സിക്സ് പോയിൻ്റ് ഫൈവ് ഈ ഡിവൈഡഡ് ബൈ തേർട്ടീനെ ഞാൻ എന്ത് ചെയ്തു വൺ ബൈ തേർട്ടീൻ എഴുതി ഇൻറ്റു വൺ ബൈ തേർട്ടീൻ പ്ലസ് ടു പോയിൻ്റ് ത്രീ ഇൻറ്റു പോയിൻ്റ് എയ്റ്റ്

Point 0.4 5 minus point 0.5 Atriana 4.5 plus 1.84 into point 0.4 Athriana 2.24 up 4.5 plus 2.24 and another 6.74. Option B on a correct answer. Okay, 6.74. At the A car travels 60 kilometer in the first hour, 65 kilometer in the second hour, 70 kilometer in the third hour.

പിന്നത്തെ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോയി അറുപത്തഞ്ച് കിലോമീറ്റർ പോയി പിന്നത്തെ ഒരു മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ പോയി ഓക്കെ അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് സമ്മ ഫൈവ് തേർട്ടീൻ വൺ നയൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വൺ നയൻറ്റി ഫൈവ് ആണ് ടോട്ടൽ ടൈം എത്രയാണ് ത്രീ ആണ് അപ്പോൾ വൺ നയൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ

ആസ് മെനി ഇയേഴ്സ് ആറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഇയറും റേറ്റും സെയിം ആണ് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ് ഐ ഇസ് ഈക്വൾ ടു പി ആർ ടി ബൈ ഹൺഡ്രഡ് ഇവിടെ ഇയറും ടൈമും സെയിം ആണ് സോറി ഇയറും റേറ്റും സെയിമാണ് ആർ ഈക്വൾ ടു ടീ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഐ ടു തൗസൻഡ് ആണ് പി എത്രയാണ് എയ്റ്റ് തൗസൻഡ് ആണ് ഇവിടെ ടി ആറായ സ്ഥിതിക്ക് ഇവിടെ പിന്നെ കണ്ടുപിടിക്കേണ്ടത് റേറ്റും ആണ് അപ്പോൾ നമുക്ക് ടീനെ ആറെന്ന് ഇടാം അപ്പോൾ ആർ ഇൻ ടു ആറ് ആർ സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ മൂന്ന് പൂജ്യം ക്യാൻസൽ ചെയ്തു ഇവിടെ ക്യാൻസൽ ചെയ്തു ഫോർ ഇത് ക്യാൻസൽ ചെയ്തു ട്വൻറ്റി ഫൈവ് അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും ആർ സ്ക്വയർ ഈക്വൾ ടു ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും ആർ ഈക്വൾ ടു ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ആൻസറ് ഫൈവ് പെർസെൻറ്റേജ് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ആവറേജ് ഓഫ് എൻ ഓബ്സർവേഷൻസ് ഈസ് തേർട്ടി എയ്റ്റ്

തേർട്ടി എയ്റ്റ് എൻ അല്ലെ ഈ നമ്പർ ഇൻറ്റു ആവറേജ് കൊണ്ട് കുണിച്ചു കഴിഞ്ഞാൽ സമ് ആയി അപ്പൊ നോക്കിയാൽ ആദ്യത്തെ എൻ ഒബ്സർവേഷൻ്റെ സമ്മ് തേർട്ടി എയ്റ്റ് എൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എത്രയാണ് ഫോർട്ടി ടു എൻ പ്ലസ് മൂന്നാമത്തെ ഫൈവ് എൻ അപ്പോൾ ഇതിൻ്റെ സമ്മ് കിട്ടി ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ എത്ര എൻ ഉണ്ട് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എൻ ഉണ്ട് അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ത്രീ എൻ ആണ് ഇവിടുന്ന് എൻ്റെ കോമൺ എടുക്കുക ഇപ്പം തേർട്ടി എയ്റ്റ് പ്ലസ് ഫോർട്ടി ടു എയ്റ്റി എയ്റ്റി പ്ലസ് ഫിഫ്റ്റി ഫൈവ് എത്രയാണ് വൺ തേർട്ടി ഫൈവ് വൺ തേർട്ടി ഫൈവ് എൻ ഡിവൈഡ് ബൈ ത്രീ എൻ എന്നെ ക്യാൻസൽ ചെയ്തു വൺ തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ഫൈവ് ഓക്കെ ഫോർട്ടി ഫൈവ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഐ സോൾഡ് ആൻ ആർട്ടിക്കൽ ഫോർ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തസ് ഗെയിൻഡ് ടെൻ പെർസെൻറ്റേജ് ഫോർ വാട്ട് എമൗണ്ട് ഷുഡ് ഐ സെൽ ഇറ്റ് ടു ഗെറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ എനിക്ക് എത്രയാണ് പത്ത് ശതമാനം ഗെയിൻ കിട്ടി അപ്പോൾ ആ പത്ത് ശതമാനത്തിന് പേരം പതിനഞ്ച് ശതമാനമാണ് എനിക്ക് വേണ്ടിയിരുന്നെങ്കിൽ എത്ര ആയിരിക്കണം എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം അതായത് നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എടുക്കാം ഇവിടെ നോക്കിയാൽ പത്ത് ശതമാനം ലാഭം ആണെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം ആയിരിക്കണം നൂറ്റിപ്പത്ത് ശതമാനമായിരിക്കണം പതിനഞ്ച് ശതമാനമാണ് എൻ്റെ ലാഭമെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം ആയിരിക്കണം നൂറ്റി പതിനഞ്ച് ശതമാനം ആയിരിക്കണം എപ്പോഴും കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ എനിക്ക് വേണ്ടത് നൂറ്റി പതിനഞ്ച് ശതമാനമാണ് നൂറ്റിപ്പത്ത് ശതമാനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് എന്താണ് പത്ത് ശതമാനം ഗെയിൻ കിട്ടിയ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ നോക്കിയാൽ നൂറ്റിപ്പത്ത് ശതമാനമാണ് എളുപ്പമായി നൂറ്റിപ്പത്ത് ശതമാനമാണ് എണ്ണായിരത്തി എണ്ണൂറ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പൂജ്യം ഈ പൂജ്യം കട്ട് ചെയ്തു ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എൺപതായിരിക്കും ഓക്കെ ഒരു ശതമാനം എൺപത് അങ്ങനെയാണെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് ശതമാനം വൺ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എയ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റീൻ ഓക്കെ എയ്റ്റ് എയ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റീൻ ചെയ്ത് നോക്കുക സി എട്ട് ഇൻ എട്ട് ഇൻറ്റു നൂറ് എണ്ണൂറാണ് എട്ട് ഇൻറ്റു പതിനഞ്ച് നൂറ്റി ഇരുപതാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത് ഇവിടെ ഒരു പൂജ്യം കൂടി വരും അപ്പോൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ ഓഫ് ട്വൽവ് ബൈ ഫൈവ് പ്ലസ് ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് ബോർഡ് മാസ് പ്രിൻസിപ്പൾ അല്ലേ അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് നോക്കാം എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു എയ്റ്റ് ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് എഴുതി മൈനസ് ഇത് ബ്രാക്കറ്റിലാണ് അപ്പോൾ ഇത് ആദ്യം ചെയ്യുക ഇതെന്താണ് ഫൈവ് ബൈ സിക്സ് ആണ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ടു ഇൻറ്റു ത്രീ സിക്സ് ഓഫ് അതും ആദ്യം ചെയ്യണം ഇൻറ്റു ട്വൽ ബൈ ഫൈവ് പ്ലസ് ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് അതും ആദ്യം ചെയ്യണം ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് ഓക്കെ അപ്പം എയ്റ്റ് ഇൻറ്റു വൺ ബൈ ത്രീ എയ്റ്റ് ബൈ ത്രീ എന്ന് എഴുതി മൈനസ് ഫൈവും ഫൈവും ക്യാൻസൽ ചെയ്തു ഇവിടെ ടു ആണ് മൈനസ് ടു ഇനി ഇവിടെ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്തു ഇവിടെ ടു ആണ് വൺ ബൈ ടു അപ്പോൾ പ്ലസ് വൺ ബൈ ടു അപ്പോൾ എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് ടു പ്ലസ് വൺ ബൈ ടു അപ്പോൾ നോക്കി എയ്റ്റ് ബൈ ത്രീ മൈനസ് ഞാൻ പുറത്തെടുത്തു ടു മൈനസ് വൺ ബൈ ടു ചെയ്തു ഫോർ മൈനസ് വൺ ത്രീ ബൈ ടു ഓക്കെ അപ്പോൾ എയ്റ്റ് എയ്റ്റ് ബൈ ത്രീ മൈനസ് ത്രീ ബൈ ടു ഇത് ചെയ്ത് നോക്കുക സിക്സ്റ്റീൻ മൈനസ് നയൻ സിക്സ്റ്റീൻ മൈനസ് നയൻ സെവൻ ആണ് സെവൻ ബൈ സിക്സ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷനൊന്നുമില്ല ഓക്കെ ഇത് പ്ലസ് ആണ് കേട്ടോ എയ്റ്റ് പ്ലസ് ത്രീ ആണ് ശരിയായി ഓക്കെ ഒന്നുകൂടി ചെയ്യാം എയ്റ്റ് പ്ലസ് ത്രീ ഡയറക്റ്റ് എഴുതാലോ ഇലവൻ മൈനസ് സി ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ബൈ സിക്സ് ഓഫ് അപ്പോൾ ഇൻറ്റു ഡയറക്റ്റ് ചെയ്യുക ട്വൽവ് ബൈ ഫൈവ് അപ്പോൾ ഈ ഓപ്പറേഷൻ ആദ്യം ചെയ്യുക പ്ലസ് അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാമല്ലോ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്തു ഫോർ ഡിവൈഡഡ് ബൈ എയ്റ്റ് എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അപ്പോൾ ഇത് ഫൈവും ഫൈവ് ക്യാൻസൽ ചെയ്തു ഇത് ടു ആണ് മൈനസ് ടു പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ലെവൻ മൈനസ് വൺ പോയിന്റ് ഫൈവ് എത്രയാണ് നയൻ പോയിന്റ് ഫൈവ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ ഇവിടെ നോക്കി ഇവിടെ മൈനസ് ടുന്ന് കിട്ടും ഈ വൺ ബൈ ടു എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് അല്ലേ അപ്പോൾ മൈനസ് ടു പ്ലസ് പോയിന്റ് ഫൈവ് മൈനസ് വൺ പോയിന്റ് ഫൈവ് മനസ്സിലായല്ലോ അപ്പോൾ ലെവൻ മൈനസ് വൺ പോയിന്റ് ഫൈവ് ഉത്തരം നയൻ പോയിന്റ് ഫൈവ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡി എ ആണ് സ്റ്റഡി ദ ഫോളോയിങ് ലാൻഗ്രാഫ് ആൻഡ് ആൻസർ ദ ബേസ്ഡ് ഓൺ ഇറ്റ്

അപ്പോൾ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരം വരെയുള്ള രണ്ട് കമ്പനിയുടെയും ടോട്ടൽ പ്രൊഡക്ഷൻ എടുക്കുക മൈനസ് ചെയ്യുക അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആദ്യം നോക്കേണ്ടത് എക്സ് നോക്കാം എക്സ് ബ്ലൂ ആണ് അപ്പോൾ ബ്ലൂ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നൂറ്റി പത്തൊമ്പത് എന്തൊക്കെയാണ് നൂറ്റി പത്തൊമ്പത് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് നൂറ് പ്ലസ് എഴുപത്തെട്ട് എത്ര കിട്ടും അല്ലല്ല നൂറ്റി പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തൊന്നാണേ നൂറ്റി നാൽപ്പത്തൊന്ന് ശ്രദ്ധിച്ച നൂറ്റി പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് എഴുപത്തെട്ട് ഓക്കെ ഇത് പ്ലസ് ചെയ്യാം ഒമ്പതൊമ്പതും പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തേഴ് രണ്ട് ഇവിടെ മൂന്ന് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് രണ്ട് മൂന്ന് നാല് നാനൂറ്റി മുപ്പത്തേഴാണ് ബ്ലൂ എക്സിൻ്റെ ടോട്ടൽ നാനൂറ്റി മുപ്പത്തേഴ് ഇനി റെഡിൻ്റെ ടോട്ടൽ എടുക്കുക വൺ തേർട്ടി നയൻ റെഡ് എന്താണ് വൈ ആണ് വൺ തേർട്ടി നയൻ അടുത്ത് വൺ ട്വൻ്റി ഇനി ഹൺഡ്രഡ് ഫോർത്ത് വൺ നൂറ്റി ഇരുപത്തെട്ട് രണ്ടായിരം വരെയാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരം വരെ ഓക്കെ ഒമ്പത് പ്ലസ് എട്ട് പതിനേഴ് ഒന്നും ഇവിടെ നാല് ആറ് എട്ട് നാനൂറ്റി എൺപത്തി ഏഴ് അപ്പോൾ വൈൻ്റെ ടോട്ടൽ നാനൂറ്റി എൺപത്തേഴ് ആണ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക എത്രയാണ് അൻപത് വരും തൗസൻഡ്സിലാണ് അപ്പോൾ അമ്പതിനായിരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ട്വൽവ് ഫിഫ്റ്റീൻ തേർട്ടി ഡേയ്സ് റെസ്പെക്റ്റീവ്ലി ഇഫ് ദു എ വർക്ക് ടുഗദർ ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ എമൗണ്ട് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പോൾ എ ബി സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് ദിവസം എടുക്കുമെന്നാണ് തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവർ മൂന്നുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ എമൗണ്ടിൻ്റെ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ആ എമൗണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കിട്ടുന്നത് ഇവരുടെ എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക അതിനു മുമ്പ് എന്താണ് ഫോർമുല എന്താണ് വർക്ക് ഈസ് ഈക്വൾ ടു എഫിഷ്യൻസി ഇൻ ടു ഡേയ്സ് ആണ് ഓക്കെ വർക്ക് ഈസ് ഈക്വൾ ടു എഫിഷ്യൻസി ഇൻ ടു ഡേയ്സ് അപ്പോൾ സാധാരണ ടൈം ആൻഡ് വർക്കിൽ നമ്മളിങ്ങനെ തന്നു കഴിഞ്ഞാൽ ഡേയ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൽ സി എം ആയിരിക്കും ടോട്ടൽ വർക്ക് അപ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് അതിൻ്റെ എൽ സി എം എടുക്കുക പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് ഇതിൻ്റെ എൽ സി എം അറുപതാണ് ഓക്കെ ഇതിൻ്റെ എൽ സി എം അറുപതാണ് എങ്ങനെ എടുക്കും മുപ്പത് പതിനഞ്ച് പന്ത്രണ്ട് ഇവിടെ നോക്കിയാൽ മുപ്പതിന് നമുക്ക് ആറ് എൻറ്റു അഞ്ചിൽ നിന്ന് എടുക്കാം പതിനഞ്ചിന് മൂന്ന് എൻറ്റു അഞ്ചെന്ന് എഴുതാം പന്ത്രണ്ടിന് ആറ് എൻറ്റു രണ്ട് എന്ന് എഴുതാം ഓക്കെ ഇനി എൽ സി എം എങ്ങനെ പെട്ടെന്ന് എടുക്കുക ഇതിൽ നിന്ന് വലിയ നമ്പർ എടുക്കുക മുപ്പത് എടുത്തു എന്നിട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ കമ്പെയർ ചെയ്യുക ഇവിടെ ഇല്ലാത്ത ഫാക്ടേഴ്സ് ഈ ചെറിയ നമ്പറിലുണ്ടെങ്കിൽ ഇവിടെ ഗുണിക്കുക ഓക്കെ അപ്പോൾ എൽ സി എം ആയി ഇവിടെ നോക്കിയാൽ ഈ മൂന്ന് ഈ ആറിലുണ്ട് അല്ലേ മൂന്ന് എൻറ്റു രണ്ടാണ് ആറ് അപ്പോൾ ഇത് പോയി കിട്ടി അഞ്ച് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനി ആറ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനി ബാക്കി ഇല്ലാത്ത എന്താണ് രണ്ട് മാത്രം ഫാക്ടറി രണ്ട് മാത്രമാണ് ഇല്ലാത്തത് അപ്പോൾ ഇവിടെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് കിട്ടും ഓക്കെ അപ്പോൾ അറുപതാണ് ടോട്ടൽ വർക്ക് അപ്പോൾ നോക്കിയേ ഇവരുടെ ഓരോ ദിവസം കൊണ്ട് ഹരിച്ചാല് എന്ത് കിട്ടും എഫിഷ്യൻസി കിട്ടും അപ്പോൾ അറുപത് ബൈ പന്ത്രണ്ട് എത്രയാണ് അഞ്ച് ഇസ്റ്റു അറുപത് ബൈ പതിനഞ്ച് എത്രയാണ് നാല് ഇസ്റ്റു അറുപത് ബൈ മുപ്പത് എത്രയാണ് രണ്ട് അഞ്ച് ഈസ്റ്റു നാല് ഏസ്റ്റു രണ്ടാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഡി എ ആണ് സെയിം ഡാറ്റയാണ് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം നോക്കാം ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻസ് ഓഫ് ദ കമ്പനീസ് എക്സ് ആൻഡ് വൈ വാസ് ദ മിനിമം എമോങ് ദ ഗിവൺ ഇയേഴ്സ് അപ്പോൾ ഓരോ വർഷത്തെയും അവരുടെ ആ മാനുഫാക്ചറിങ്ങിൻ്റെ ഡിഫ് ഡിഫറൻസ് എവിടെയാണ് ഏത് വർഷത്തിലാണ് മിനിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ എക്സും വൈയും ചുമ്മാ ഡിഫറൻസ് എടുക്കുക തൊണ്ണൂറ്റിയേഴില് എത്രയാണ് ഇരുപതാണ് ഡിഫറൻസ് ഇനി തൊണ്ണൂറ്റി എട്ടില് ഇരുപത്തൊന്നാണ് ഡിഫറൻസ് തൊണ്ണൂറ്റൊമ്പതിൽ നാൽപ്പത്തൊന്നാണ് ഡിഫറൻസ് രണ്ടായിരത്തിൽ നൂറ്റി ഇരുപത്തെട്ട് മൈനസ് എഴുപത്തെട്ട് എത്രയാണ് അൻപതാണ് ഡിഫറൻസ് ഇനി രണ്ടായിരത്തി ഒന്നില് എത്രയാണ് പതിമൂന്നാണ് ഡിഫറൻസ് ഇനി രണ്ടായിരത്തി രണ്ടില് എത്രയാണ് നൂറ്റി അമ്പത്തൊമ്പത് മൈനസ് നൂറ്റി നാൽപ്പത്തെട്ട് എത്ര ഡിഫറൻസ് പതിനൊന്നാണ് ഡിഫറൻസ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും മിനിമം അപ്പോൾ ഉത്തരം രണ്ടായിരത്തി രണ്ട് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ രാമു ഗോട്ട് എ ന്യൂ ടേബിൾ ഫോർ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഹാഡ് ഹി ഗോട്ട് നോ ഡിസ്കൗണ്ട് രാമു വുഡ് ഹാവ് ഹാഡ് ടു പേ വൺ എയ്റ്റി ഫൈവ് മോർ ഹൗ മച്ച് ഡിഡ് രാമു പേ ഫോർ ദ ടേബിൾ അപ്പോൾ രാമ ഒരു ടേബിൾ വാങ്ങിക്കുന്നു അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി ആ ഡിസ്കൗണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്രയാണ് നൂറ്റി എൺപത്തഞ്ച് രൂപയും കൂടി കൂടുതൽ കൊടുക്കേണ്ടി വന്നേനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര ആ ടേബിളിന് എത്രയായിരുന്നു വില എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കി എൻ്റെ മാർക്ക് പ്രൈസ് നൂറാം തീയതി ആയിരിക്കുക അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ എത്രയായി അദ്ദേഹത്തിന് കിട്ടുന്ന വില എഴുപത്തഞ്ച് ശതമാനത്തിനാണ് അദ്ദേഹം വാങ്ങിച്ചത് ഓക്കേ നൂറ് ശതമാനമാണ് ടേബിളിൻ്റെ മാർക്ക് പ്രൈസ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി എഴുപത്തഞ്ച് ശതമാനത്തിന് സെല്ലിംഗ് പ്രൈസ് അതായത് അദ്ദേഹം വാങ്ങിച്ചു ഇനി ഇവിടെ നോക്കിയേ ഈ ഇരുപത്തഞ്ച് ശതമാനം കിട്ടിയില്ലായിരുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ചും കൂടി കൊടുക്കേണ്ടി വന്നേന് ഓക്കെ അപ്പം നോക്കി ഈ ഇരുപത്തഞ്ച് ശതമാനം ഈ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വിലയാണ് നൂറ്റി എൺപത്തി അഞ്ച് കാരണം എന്താ ഈ ഇരുപത്തഞ്ച് ശതമാനം കൂടി ഇവിടെ കൂടുമ്പോൾ എത്ര രൂപയാണ് കൂടുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കൂടുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് നൂറ്റി എൺപത്തഞ്ച് ചോദിച്ചിരിക്കുന്നത് രാമു ആ ടേബിളിന് എത്ര കൊടുത്തു എന്നാണ് ഓക്കെ എഴുപത്തഞ്ച് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് ടേബിളിൻ്റെ വിലയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഒറിജിനൽ വില എത്രയായിരുന്നു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ നൂറ് ശതമാനമാണ് ഉത്തരം പക്ഷേ ഇവിടെ രാമു എത്രയാണ് കൊടുത്തതെന്നാണ് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുകയാണ് രാമ് കൊടുത്തത് അതായത് എഴുപത്തഞ്ച് ശതമാനമാണ് രാമു കൊടുത്തത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം നൂറ്റി അറിയാം ഇത് എഴുപത്തഞ്ചാക്കിയാൽ മതി അപ്പം ഇവിടെ എന്ത് ചെയ്യുക ഇൻറ്റു മൂന്ന് ഇയാ ഇവിടെ ഇൻറ്റു മൂന്ന് ഇയാ അപ്പം എത്ര കിട്ടി എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഓക്കെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഓപ്ഷൻ സി കറക്റ്റ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഞാൻ എക്സാമിനേഷൻ എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെക്യൂർ 35 ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ മാക്സിമം മാർക്സ് ടു പാസ് വൺ സ്റ്റുഡൻറ്റ് ഗോട്ട് 70 മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 70 മാർക്സ് ദ മാക്സിമം മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ആർ ദ മാക്സിമം മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഈസ് എന്നാണ് വരേണ്ടത് കേട്ടോ ഓക്കെ മാക്സിമം മാർക്കാണ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത് സി ഒരു എക്സ് എന്താണ് ക്വസ്റ്റൻ എന്താണ് ഒരു എക്സാമിനേഷൻ അപ്പോൾ സ്റ്റുഡൻറ്റിന് മുപ്പത്തഞ്ച് ശതമാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ നൂറില് ചിലപ്പോൾ മുപ്പത്തഞ്ച് ആയിരിക്കും പാസ് മാർക്ക് എന്തിലാവട്ടെ അപ്പോൾ ഇവിടെ മുപ്പത്തഞ്ച് ശതമാനമാണ് പാസ് മാർക്ക് അയാൾക്ക് കിട്ടിയത് എഴുപത് മാർക്കാണ് പക്ഷേ എഴുപത് മാർക്കിന് തോറ്റുപോയി അതിനർത്ഥം എന്താ പാസ് മാർക്ക് എത്രയായിരിക്കും പാസ് മാർക്ക് എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതായിരിക്കും കാര്യം എന്താ ഈ നൂറ്റിനാൽപ്പതിന് എഴുപത് വാങ്ങിച്ചു എഴുപത് വാങ്ങിച്ചപ്പോൾ പാസ് മാർക്കിന്ന് എഴുപത് കുറവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഫെയിൽഡ് ബൈ സെവൻറ്റി മാർക്ക്സ് അപ്പോൾ അതിനർത്ഥം പാസ് മാർക്ക് നൂറ്റിനാൽപ്പത് എന്നാണ് സോ ഇവിടെ നോക്കിയേ മുപ്പത്തഞ്ച് ശതമാനമാണ് പാസ് മാർക്ക് അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനമാണ് നൂറ്റി നാൽപ്പത് അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്ക് എത്ര നൂറ് ശതമാനം ആയിരിക്കും അപ്പോൾ നൂറ് ശതമാനം കാണുക നൂറ് ശതമാനം എത്രയാണ് നൂറ്റിനാൽപ്പത് ഡിവൈഡഡ് ബൈ മുപ്പത്തി ഇൻറ്റു നൂറ് ഇതാണ് നൂറ് ശതമാനം ഒരു ശതമാനം എന്ന് പറയുന്നത് നൂറ്റി നാല് ബൈ മുപ്പത്തഞ്ചാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നൂറ് കൊണ്ട് കുടിക്കുക ഇവിടെ നോക്കിയാൽ മുപ്പത്തഞ്ച് ഇൻറ്റു നാലാണ് നൂറ്റിനാൽപത് നാല് ഇന്റു നൂറ് നാന്നൂറ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്റ്റാംഗിൾ ആർ എന്തോ ഫൈൻഡ് ഇറ്റ് ഏരിയ ഇഫ് പെരിമീറ്റർ ഈസ് വൺ തേർട്ടിമീറ്റർ അപ്പോൾ പെരിമീറ്റർ വന്നിട്ടുണ്ട് ഏരിയ കണ്ടുപിടിക്കണം എന്താണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ് പി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് ഏരിയയുടെ ഫോർമുല ലെങ് ഇൻറ്റു ബ്രെത്ത് ആണ് ഓക്കെ അപ്പോൾ നോക്കിയേ ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട് എയ്റ്റ് ഇസ് ടു ത്രീ ലെങ്ത്തിന്റെയും ബ്രെത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് എയ്റ്റ് ഇസ് ടു ത്രീ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എയ്റ്റ് എക്സും ത്രീ എക്സും എടുക്കാം അപ്പോൾ പെരിമീറ്റർ വൺ തേർട്ടി ടു ഇസ് ഈക്വൽ ടു ഇൻറ്റു എയ്റ്റ് എക്സ് പ്ലസ് ത്രീ എക്സ് എത്രയാണ് ലെവൻ എക്സ് ഓക്കെ ടു ഇൻറ്റു ഇലവൻ ട്വൻറ്റി ടു ആണ് ട്വൻറ്റി ടു ഇൻറ്റു സിക്സ് ആണ് വൺ തേർട്ടി ടു അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തേർട്ടി സിക്സ് തേർട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എയ്റ്റ് എക്സ് ആണ് എയ്റ്റ് ഇൻറ്റു എക്സ് എക്സിൻ്റെ വാല്യൂ സിക്സ് ആണ് എയ്റ്റ് ഇൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റ് ബ്രെത്തിൻ്റെ വാല്യൂ എത്രയാണ് ത്രീ എക്സ് ആണ് ത്രീ എക്സ് ത്രീ ഇൻറ്റു എക്സ് ഇവിടെ സിക്സ് ആണ് ത്രീ ഇൻറ്റു എക്സ് ത്രീ ഇൻറ്റു സിക്സ് എത്ര എയ്റ്റീൻ ഓക്കെ അപ്പോൾ നോക്കിയാൽ നാൽപ്പത്തെട്ട് എൻറ്റു പതിനെട്ട് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന നാലാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇത് രണ്ടും ഓൾറെഡി പോയി അപ്പോൾ ഇവിടെ രണ്ട് നാല് വന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഗുണിച്ച് നോക്കാം നാൽപ്പത്തെട്ട് ഇൻറ്റു പതിനെട്ട് അപ്പോൾ ചില ഓപ്ഷൻസിൽ ഒരു ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു നാല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങോട്ട് ടിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം ഇവിടെ എട്ട് ഇട്ടും അറുപത്തിനാലാണ് യൂണിറ്റ് ഡിജിറ്റ് നാലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നോക്കിയാൽ നാല് ഇവിടെ ആറ് എട്ടു നാല് മുപ്പത്തിരണ്ടും ആറും മുന്നൂറ്റി അമ്പത്തിനാല് ഇവിടെ നാൽപ്പത്തെട്ട് നാല് പതിനാറ് എട്ട് എണ്ണൂറ്റി അറുപത്തിനാല് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എയ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് ഏരിയ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ടു സിലിണ്ട്രിക്കൽ ക്യാൻസ് ഹാസ് ദ ബേസ് ഓഫ് ദ സെയിം സൈസ് ദ ഡയമീറ്റർ ഓഫ് ഈച്ച് ഈസ് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ദ ഹൈറ്റ് ഓഫ് വൺ ക്യാൻ ഈസ് ടെൻ സെൻറ്റിമീറ്റർ ആൻഡ് അനദർ ഈസ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ് വളരെ എളുപ്പമാണ് ഇവിടെ നോക്കി സിലിൻ സിലിണ്ട്രിക്കൽ ആണ് അതായത് സിലിണ്ടർ ആണ് സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല ഇപ്പോൾ രണ്ട് ക്യാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വി വൺ ബൈ വി ടു എന്ന് എഴുതി പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ പൈ ആർ സ്ക്വയർ എച്ച് ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല അല്ലേ ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ ആറിൽ നിന്നാണ് എഴുതിക്കുന്നത് കാരണം എന്താണ് ബേസ് ഇവിടെ സെയിം ആണ് അപ്പോൾ റേഡിയസ് സെയിം ആയിരിക്കും ഓക്കെ ബേസ് ഇവിടെ സെയിം ആണെന്ന് തന്നിട്ടുണ്ട് പൈ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു ഹൈറ്റിന്റെ ആ റേഷ്യോ കൊടുത്താൽ മതി എച്ച് വൺ എത്രയാണ് പത്ത് എച്ച് ടു എത്രയാണ് ഇരുപത് അപ്പൊ എന്താ വൺ ഇസ് ടു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ദോ ബിറ്റ്വീൻ ടു നാച്ചുറൽ നമ്പർ ഈസ് ത്രീ ഇസ് ടു ഫോർ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി ആഡ് സോ ദാറ്റ് ദോ ബംസ് ഫോർ ഇസ് ടു ഫൈവ് ആൻഡ് ദ സം ഓഫ് ദ നമ്പർ വിൽ ബി ട്വൻറ്റി സെവൻ ഓക്കെ അപ്പോൾ ത്രീ ഇസ്റ്റ് ഫോറാണ് നമ്മുടെ നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ റേഷ്യോ ആ ത്രീ ഇസ്റ്റ് ഫോറിലേക്ക് നമ്മൾ ആ രണ്ട് സ്ഥലത്തും നമ്മൾ ഒരു സ്മോളസ്റ്റ് നമ്പർ നമ്പർ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി സ്മോളസ്റ്റ് നമ്പർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി റേഷ്യോ ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ആ പുതിയ നമ്പറിൻ്റെ സമയം എത്രയാണ് ഇരുപത്തേഴ്ന്നാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സ്മോളസ്റ്റ് ആഡ് ചെയ്ത സ്മോളസ്റ്റ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റേഷ്യോ ത്രീ ഈസ്റ്റ് ഫോറാണ് ഓക്കെ സ്മോളസ്റ്റ് നമ്പർ ആഡ് ചെയ്തു ഇവിടെ നോക്കിയേ അപ്പോൾ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ ഫോർ ഈസ് ടു ഫൈവ് ആണ് അപ്പോൾ നമ്പർ ഒരേപോലെയാണ് ഇവിടെയും ഇവിടെയും ആഡ് ചെയ്തത് അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ് സെയിം ആയിരിക്കണം ത്രീ ഫോർ ആയി എത്ര ഡിഫറൻസ് വൺ ഫോർ ഫൈവ് ആയി അതും വൺ ഓക്കെ അപ്പോൾ ഭാഗ്യവശാൽ ഇവിടെ ഡിഫറൻസ് സെയിം ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ റേഷ്യോ എത്രയാണ് ആണ് നമുക്ക് റേഷ്യോ വണ്ണിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് സി അപ്പോൾ ഈ വണ്ണിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് മറ്റൊരു ഡാറ്റയും കൂടി തന്നിട്ടുണ്ട് സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് ട്വൻ്റി സെവൻ എന്ന് സം ഓഫ് ദി നമ്പേഴ്സ് വിൽ ബി ട്വൻറ്റി സെവൻ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സ്മോളസ്റ്റ് നമ്പർ ആഡ് ചെയ്ത ശേഷം കിട്ടുന്ന രണ്ട് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പുതിയ റേഷ്യോ ആണ് ഫോർ ഇസ് ഫൈവ് ആ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്താൽ ഇരുപത്തേഴ് കിട്ടും അപ്പോൾ നോക്കിയാൽ നാല് ഇസ് ഫൈവ് അപ്പോൾ ഈ നാല് പ്ലസ് അഞ്ച് ഒൻപത് അല്ലേ ഇരുപത്തേഴ് ഓക്കെ അതായത് ഈ റേഷ്യോ ആഡ് ചെയ്യുക നാല് പ്ലസ് അഞ്ച് ഒൻപതിൻ്റെ വാല്യൂ ആയിരിക്കും ഇരുപത്തേഴ് അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ വാല്യൂ എത്രയാ മൂന്ന് നമുക്ക് വേണ്ടത് ഒന്നിൻ്റെ വാല്യൂ ആണ് അപ്പോൾ മൂന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ മൂന്നാണ് കറക്റ്റ് ആൻസർ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം ഇനി കൺവെൻഷനൽ ആയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ എക്സ് പ്ലസ് കെ ആണ് സ്മോളസ്റ്റ് നമ്പർന്ന് വരിക്കുക പ്ലസ് കെ ആണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് വിചാരിക്കുക ഈക്വൽ ടു ഫോർ ഈസ് ടു ഫൈവ് ആണ് ഓക്കെ ഇനി ഇത് രണ്ടും അപ്പോൾ പുതിയ നമ്പർ കിട്ടിയില്ല ഇത് രണ്ടും ആഡ് ചെയ്തെന്ത് കിട്ടും സെവൻ എക്സ് പ്ലസ് ടു കെ ആണ് ട്വൻറ്റി സെവൻ അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി ഇത് രണ്ട് സോൾവ് ചെയ്യുക അതിനും ഭേദം നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക അതിനും ഭേദം എന്താണ് ഇതാണ് എളുപ്പം ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി വൈ ഇൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പേർസെൻറ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി എക്സ് ഇൻ ദ അതായത് പ്രൊഡക്ഷൻ ഓഫ് കമ്പനി വൈ ഇൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എത്രയാണ് വൈ വൈ റെഡാണ് നയൻറ്റി എയ്റ്റ് ഇവിടെയാണ് വൺ ട്വൻറ്റി ആണ് വൺ ട്വൻ്റി അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് ഇൻ ദ സെയിം ഇയർ തൊണ്ണൂറ്റി എത്ര ശതമാനമാണ് വൺ ട്വൻറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് വൺ ട്വൻറ്റി divided by ഡിവൈഡഡഡഡ് ബൈ നയൻ ഇൻറ്റു ഹനെ വന്നുകഴാല്യൻറ്റി നയൻ ആയിരിക്കും കാരണം എന്താണ് വൈ x എക്സിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈ എക്സിൻ്റെ എത്ര ശതമാനമാണ് അപ്പോൾ വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ഉത്തരം അപ്പോൾ നോക്കി തൊണ്ണൂറ്റി ഒമ്പത് ഇവന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നൂറിന് എടുത്താൽ എത്ര കിട്ടും നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് ആൻസർ കിട്ടും ഇവിടെ നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് ഒരേ ഒരു ഓപ്ഷനുള്ളൂ ഇതാണ് ഓപ്ഷൻ ഡി അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എ അലോൺ ക്യാൻ ഡൂ എ പീസ് ഓഫ് വർക്ക് ഇൻ ട്വൽവ് ഡേയ്സ് ആൻഡ് ബി അലോൺ ഇൻ സിക്സ്റ്റീൻ ഡേയ്സ് ദേ അണ്ടർ ടുക്ക് ടു ഡു ദ വർക്ക് ഫോർ റുപ്പീസ് ത്രീ ഫിഫ്റ്റി ഹൗ മച്ച് വിൽ ബി ഗെറ്റ് അപ്പോൾ ബിൻ്റെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഷെയർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ എഫിഷ്യൻസിക്ക് അനുസരിച്ചായിരിക്കും ഷെയർ കിട്ടുക അപ്പോൾ ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കുക എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക അപ്പോൾ എയും ഉണ്ട് ബി ഉണ്ട് അപ്പോൾ ഡേയ്സ് തന്നിട്ടുണ്ട് എയുടെ ഡേയ്സ് എത്രയാ പന്ത്രണ്ട് ബിയുടെ ഡേയ്സ് എത്രയാ പതിനാറ് അപ്പോൾ പന്ത്രണ്ടും പതിനാറും എത്രയാണ് എൽസിയാം ആ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം പതിനാറ് പന്ത്രണ്ട് വലിയ നമ്പർ അങ്ങ് എടുക്കാം പതിനാറ് എടുക്കാം ഇവിടെ ഫാക്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാം നാല് ഇൻറ്റു നാല് ഇവിടെ ഫ്ലാക്ട് ഫാക്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുക നാല് ഇൻറ്റു മൂന്ന് ഓക്കെ ആണല്ലോ ഇനി കമ്പയർ ചെയ്യുക ഈ നാലിവിടെ ഉണ്ട് പക്ഷേ ഈ മൂന്ന് ഇവിടെ ഇല്ല അപ്പം ഈ മൂന്ന് ഇവിടെ ഗുണിക്കുക പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തെട്ടാണ് എൽ സി എം അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ് നാൽപ്പത്തെട്ടാണ് അപ്പോൾ എഫിഷ്യൻസി എത്ര ആയിരിക്കും ഹരിക്കുക ഡേയ്സ് വെച്ചിട്ട് അല്ലേ നാൽപ്പത്തെട്ട് ബൈ പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് ബൈ പതിനാറ് മൂന്ന് ഓക്കെ അപ്പോൾ അവരുടെ എഫിഷ്യൻസി നാല് മൂന്നുമാണ് അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസിക്കാണ് അവർ ദ അണ്ടർ ടു ടു ഡു ദ വർക്ക് ഫോർ റുപ്പീസ് ത്രീ ഫിഫ്റ്റി അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി ആണ് ആ ത്രീ ഫിഫ്റ്റി ഏഴ് ഏഴാണ് ഇവരുടെ എഫിഷ്യൻസിക്കാണ് പൈസ അപ്പോൾ നോക്കി ഏഴാണ് മുന്നൂറ്റി അൻപത് ആ ബിയുടെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബിയുടെ ഷെയർ ഇവിടെ മൂന്നാണ് മൂന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഒന്നിൻ്റെ വാല്യൂ എത്രയാണ് മുന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ഏഴ് എത്ര കിട്ടും അമ്പത് ഓക്കെ ഏഴഞ്ച് മുപ്പത്തഞ്ചാണ് അമ്പത് ഒന്നിൻ്റെ വാല്യൂ അമ്പത് അങ്ങനെയാണെങ്കിൽ മൂന്നിൻ്റെ വാല്യൂ എത്രയാണ് നൂറ്റി അൻപത് ഓക്കെ നൂറ്റമ്പതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ദ മീൻ ഓഫ് എ സെറ്റ് ഓഫ് എയ്റ്റ് നമ്പേഴ്സ് ഈസ് സിക്സ്റ്റി ത്രീ ഇഫ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് ഡിസ്കാർഡ് ദ മീൻ ഓഫ് ദ റിമൈനിങ് നമ്പേഴ്സ് ഈസ് ഫിഫ്റ്റി എയ്റ്റ് ദെൻ ദ വാല്യൂ ഓഫ് ഡിസ്കാർഡ് നമ്പർ ഈസ് ഓക്കെ അപ്പോൾ അത് വെയ്റ്റഡ് ആവറേജിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് എട്ട് എട്ട് നമ്പേഴ്സിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് ഒരു നമ്പർ എടുത്തു കളഞ്ഞപ്പോൾ എത്രയായി അമ്പത്തി എട്ടായി ആവറേജ് അങ്ങനെയാണെങ്കിൽ ആ എടുത്തു കളഞ്ഞ നമ്പറ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയേ അപ്പോൾ ഞാൻ ആദ്യ ഒരു കൺസെപ്റ്റ് പറയാം വൺ ടു ത്രീ ഓക്കെ വൺ ടു ത്രീ ഇതിൻ്റെ ആവറേജ് എന്താണ് ഇപ്പോൾ നടക്കത്തെ വാല്യൂ ആണ് ടു അല്ലേ അല്ലെങ്കിൽ ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് പ്ലസ് വൺ സിക്സ് എത്ര നമ്പർ ഉണ്ട് വൺ ടു ത്രീ സിക്സ് ഡിവൈഡ് ബൈ ത്രീ ടു ഇതിൻ്റെ ആവറേജ് എത്രയാണ് ടൂ ആണ് അപ്പോൾ ആവറേജ് ടു ആണ് ആവറേജിൽ നിന്നും ഇത് എത്രയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കാം സി ഇത് ആണ് ആവറേജ് ടൂ ആണ് അപ്പോൾ നോക്കിയ ആവറേജിൽ നിന്നും എത്ര കുറവാണ് മൈനസ് വൺ കുറവാണ് ഇത് ആവറേജിൽ നിന്നും ഈ വാല്യൂ എത്ര കുറവാണ് സീറോ കുറവാണ് അല്ലേ ടു തന്നെയാണ് ആവറേജ് ഇത് ആവറേജിൽ നിന്നും എത്ര എത്ര കൂടുതലോ കുറവാണ് ഇവിടെ ആണ് നമ്മുടെ ആവറേജ് ടു ആണ് അപ്പോൾ വണ്ണ് കൂടുതലാണ് നിങ്ങൾ ഇതിൻ്റെ എല്ലാം സമ്മെടുത്ത് നോക്കിയാൽ ഇത് എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ അപ്പോൾ എത്രയാണോ ഡീവിയേറ്റ് ചെയ്യുന്നത് ആ നമ്പർ എത്ര ആയിരിക്കും സീറോ ആ അതിൻ്റെ സമ്മ് എത്ര ആയിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ആ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കി ഇവിടെ ഏഴ് നമ്പർ നമുക്കിങ്ങനെ തല തിരിച്ച് എഴുതാം ഏഴ് നമ്പറിൻ്റെ ആവറേജ് എത്രയാണ് അമ്പത്തെട്ടാണ് പ്ലസ് ഒരു നമ്പർ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു അതിൻ്റെ ആവറേജ് എക്സ് എന്നിരിക്കട്ടെ ഈക്വൽ ടു മൊത്തം എട്ട് നമ്പർ ആയാലോ എട്ട് നമ്പറിൻ്റെ എത്ര ആവറേജ് ആയിരുന്നു അറുപത്തി മൂന്ന് ഓക്കെ ആണോ നമ്മൾ നേരെ റിവേഴ്സ് എഴുതി അതായത് ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു എട്ട് നമ്പറിൻ്റെ ആവറേജ് അറുപത്തി മൂന്നായിരുന്നു ഒരെണ്ണം എടുത്തു കളഞ്ഞപ്പോൾ ബാക്കി ഏഴിൻ്റെ ആവറേജ് അമ്പത്തെട്ടായി അപ്പോൾ തിരിച്ചെഴുതി ഏഴ് നമ്പറിൻ്റെ ആവറേജ് അമ്പത്തെട്ടാണ് ആ എടുത്തു കളഞ്ഞ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ട് നമ്പറിൻ്റെ ആവറേജ് അറുപത്തി മൂന്നാകും ഓക്കെ ആണോ ഇനി ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇതാണ് നമ്മുടെ ആവറേജ് അല്ലേ മീൻ ആവറേജ് അറുപത്തി മൂന്നാണ് സി ഇവിടെ എത്രയാണ് അറുപത്തി മൂന്ന് ഇവിടെ എത്രയാണ് അമ്പത്തെട്ടാണ് അതായത് അറുപത്തി മൂന്ന് ഇവിടെ അമ്പത്തെട്ട് എത്രയാണ് മൈനസ് ഫൈവ് കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മൈനസ് ഫൈവ് ഇൻറ്റു ഇവിടെ എത്ര നമ്പർ അതുകൊണ്ട് കുണിക്കും സെവൻ ഓക്കെ മൈനസ് ഫൈവ് ഇൻറ്റു സെവൻ ഇതാണ് ടോട്ടൽ ഇനി ഇവിടെയും അതേപോലെ തന്നെ എന്തായിരിക്കണം ഈ എക്സ് എന്തായിരിക്കണം കൂടുതലായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഇവിടെ കെ കൂടുതലാണെന്ന് വിചാരിക്കുക ഓക്കെ കെ കൂടുതലായിരുന്നു ഇരിക്കുക അപ്പം എക്സിന്റെ വാല്യൂ എന്തായിരിക്കും സിക്സ്റ്റി ത്രീ പ്ലസ് കെ ആയിരിക്കും ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും ഇവിടെ നോക്കിയാൽ സിക്സ്റ്റി ത്രീ മൈനസ് ഫൈവ് ആണ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ ഇവിടെ സിക്സ്റ്റി ത്രീ പ്ലസ് കെ ആയിരിക്കും എന്ത് എക്സ് ഓക്കെ അപ്പോൾ കൂടുതലാണ് നമ്മൾ കെ എന്ന് എടുക്കുകയാണ് അപ്പോൾ നോക്കിയാൽ പ്ലസ് കെ ഇൻറ്റു ടോട്ടൽ ഇവിടെ എത്രയാണ് വൺ അപ്പോൾ കെ തന്നെ എഴുതി ഇത് എന്ത് ചെയ്യണം ഇതെന്ത് കിട്ടണം ഇത് സീറോ കിട്ടണം ഓക്കെ സ്വാഭാവികമായിട്ടും രണ്ട് നമ്പറ് ഇപ്പം നേരത്തെ എക്സാമ്പിൾ കാണിച്ചല്ലോ ആഡ് ചെയ്യുമ്പോൾ അതായത് എത്രയാണോ ഡി ബി ആ സമ്മ് ആഡ് ചെയ്യുമ്പോൾ എന്ത് അല്ലെങ്കിൽ ആ എടുക്കുമ്പോൾ എന്ത് കിട്ടണം സീറോ കിട്ടണം അപ്പോൾ ഇതിൽ നിന്ന് കെ കണ്ടുപിടിക്കുക കെ എത്രയാണ് ഈ മൈനസ് അഞ്ച് എൻറ്റു ഏഴ് മൈനസ് മുപ്പത്തഞ്ച് അങ്ങോട്ട് പോകും മുപ്പത്തഞ്ച് അപ്പോൾ നമ്മുടെ ഉത്തരം മുപ്പത്തഞ്ചല്ല എക്സ് ആണ് നമുക്ക് വേണ്ടത് അതായത് അറുപത്തി മൂന്നിൽ നിന്നും മുപ്പത്തഞ്ച് കൂടുതലാണ് അതായത് അറുപത്തി മൂന്ന് പ്ലസ് കെ ആണ് നമ്മുടെ എക്സ് എക്സ് ഈക്വൽ ടു അറുപത്തി മൂന്ന് പ്ലസ് കെ അപ്പോൾ അറുപത്തി മൂന്ന് പ്ലസ് മുപ്പത്തഞ്ച് എത്രയാണ് അറുപത്തി മൂന്ന് പ്ലസ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി എട്ട് ഓക്കെ അറുപത്തി മൂന്ന് പ്ലസ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ടാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ മെത്തേഡ് നമ്മൾ പഠിച്ചാൽ നമുക്ക് അല്ലാണ്ട് മറ്റേ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ചെയ്ത് സമയം കളേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് തന്നെ കിട്ടും ഓക്കെ ഒന്നുകൂടി പറയാം ഇവിടെ നോക്കി ഏഴ് ഏഴ് നമ്പറിൻ്റെ അവറേജ് അമ്പത്തെട്ടായി ഒരു നമ്പർ ഡിസ്കാർഡ് ചെയ്തപ്പോൾ അപ്പോൾ ഏഴ് പ്ലസ് ആ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ട് നമ്പറിൻ്റെ ആവറേജ് കിട്ടും എയിറ്റ് ബൈ സിക്സ്റ്റി ത്രീ ഇവിടെ നോക്കി അറുപത്തി മൂന്നിൽ നിന്നും ഇവിടെ ഡീവിയേഷൻ നോക്കുക മൈനസ് ഫൈവ് കുറവാണ് അപ്പോൾ ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും ആ കൂടുതലിൽ നിന്ന് നമ്മൾ കെ എന്ന് പേരിട്ടു ഇവിടെ നോക്കിയാൽ മൈനസ് ഫൈവ് കുറവാണ് അപ്പോൾ ടോട്ടൽ ഏഴ് ഉണ്ട് അപ്പോൾ ടോട്ടൽ എത്രയാവും മൈനസ് ഫൈവ് ഇൻറ്റു സെവൻ മൈനസ് മുപ്പത്തഞ്ച് ഇനി ഇവിടെ കെ കൂടുതലാണ് ഓക്കെ എത്ര ഒരാളുള്ളൂ അപ്പോൾ കെ അപ്പോൾ കെ ഈക്വാൾ ടു തേർട്ടി ഫൈവ് അപ്പോൾ എന്ത് ചെയ്യുക കെ എവിടെ കൂടുതലാണ് മീനിന്ന് കൂടുതലാണ് അപ്പോൾ സിക്സ്റ്റി ത്രീ പ്ലസ് കെ സിക്സ്റ്റി ത്രീ പ്ലസ് തേർട്ടി ഫൈവ് എത്രയാണ് നയൻറ്റി എയ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആവറേജ് ഓഫ് ഫസ്റ്റ് എയ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് എയ്റ്റ് ഈസ് അപ്പോൾ ഫസ്റ്റ് എയ്റ്റ് മൾട്ടി മൾട്ടിപ്പിൾസ് ഓഫ് എയ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് എട്ട് പതിനാറ് ഇരുപത്തി നാല് അങ്ങനെ 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 എട്ട് വരെ അപ്പോൾ ഒരു അരിത്തമറ്റിക് പ്രോഗ്രഷനാണ് ഫസ്റ്റ് നമ്പർ എയ്റ്റ് ആണ് കോമൺ ഡിഫറൻസ് എയ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് എ പിയുടെ ഫോർമുല എന്താണ് എൻത്ത് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് എട്ടാമത്തെ നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ എ എൻ ഇസ് ഈക്വൾ ടു എൻത്ത് നമ്പർ ഫോർമുല എ എ എൻ ഇസ് ഈക്വൾ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ആണ് എ ഫസ്റ്റ് നമ്പർ എൻ എന്താണ് നമ്പർ ഓഫ് ടേംസ് ഡി എന്താണ് കോമൺ ഡിഫറൻസ് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ എൻ ഇസ് ഈക്വൽ ടു എത്രയാണ് എട്ട് പ്ലസ് എൻ ഇവിടെ എത്രയാണ് എട്ടാണ് എട്ട് നമ്പറല്ല കണ്ടുപിടിക്കേണ്ടത് എൻ എട്ടാണ് എട്ട് മൈനസ് ഒന്ന് ഏഴ് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് എട്ടാണ് കോമൺ ഡിഫറൻസ് അപ്പൊ ഏഴ് എൻറ്റു എട്ട് അപ്പൊ നോക്കിയാൽ എട്ട് പ്ലസ് ഏഴ് എൻറ്റു എട്ട് അമ്പത്താറാണ് എട്ടേ പ്ലസ് അമ്പത്താറ് അറുപത്തിനാല് അപ്പൊ എൻത്ത് ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അറുപത്തിനാലാണ് ഓക്കെ ആണല്ലോ ഇനി സംസ് ഓഫ് എൻ ടേംസിന്റെ ഫോർമുല എസ് എൻ്റെ ഫോർമുല എന്താണ് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ ആണ് അതായത് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ എന്നാണ് സം ഓഫ് എൻ ടേംസിന്റെ ഫോർമുല എൻ ടോട്ടൽ നമ്പർ എ ഫസ്റ്റ് നമ്പർ എ എൻ ലാസ്റ്റ് നമ്പർ ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് ആവറേജ് ആണ് ആവറേജ് എന്താണ് സം സംവിഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ എൻ നമ്പേഴ്സ് ഓക്കെ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓക്കെ ആണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ എസ് എൻ എന്ന് പറയുന്നത് എൻ ബൈ ടു ഇവിടെ താഴെ ഒരു എൻ ഉണ്ട് അത് നമ്മൾ ഇവിടെ ഇട്ടു എ പ്ലസ് എ എൻ എന്നെ ക്യാൻസൽ ആയി അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും ആവറേജ് അല്ലെങ്കിൽ എ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ ടു ഫസ്റ്റ് നമ്പർ എത്രയാണ് എട്ട് ലാസ്റ്റ് നമ്പർ എത്രയാണ് അറുപത്തിനാല് എട്ട് പ്ലസ് അറുപത്തിനാല് ഡിവൈഡ് ബൈ രണ്ട് എഴുപത്തിരണ്ട് ബൈ രണ്ട് എത്രയാണ് മുപ്പത്താറ് ഓക്കെ ഓപ്ഷൻ എ മുപ്പത്തി ആറാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എ ഷോപ്പ് കീപ്പർ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ബൈ തേർട്ടി നയൻ ഗെയിൻ ഓഫ്

അതിൽ നിന്ന് മുപ്പത്തൊമ്പത് രൂപ കുറച്ചപ്പോൾ എന്ത് പറ്റി ലോസായി ലോസ് എത്രയാണ് മൂന്ന് ശതമാനം അപ്പം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓക്കെ ആണല്ലോ അപ്പം നോക്കിയേ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് നൂറ്റി പത്ത് ശതമാനം സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മുപ്പത്തി ഒൻപത് രൂപ കുറച്ചപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ശതമാനം ലോസ് ഉണ്ടായി അതായത് അദ്ദേഹത്തിൻ്റെ എസ് പി എത്രയായി തൊണ്ണൂറ്റി ഏഴ് ശതമാനമായി ഓക്കെ ആണല്ലോ ഇനി അപ്പോൾ മൈനസ് മുപ്പത്തൊമ്പത് അങ്ങോട്ട് കൊണ്ടുപോവുക തൊണ്ണൂറ്റിയേഴ് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ നൂറ്റി പത്ത് മൈനസ് തൊണ്ണൂറ്റിയേഴ് എത്രയാണ് പതിമൂന്ന് ശതമാനം എത്രയായി മുപ്പത്തി ഒൻപതായി ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഒറിജിനൽ ആണ് ഒറിജിനൽ പ്രൈസ് എത്രയാണ് നമ്മൾ എടുക്കാറ് ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ് നൂറ് ശതമാനമാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഓക്കെ അപ്പോൾ പതിമൂന്ന് ശതമാനം മുപ്പത്തൊൻപത് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ശതമാനം മുപ്പത്തൊമ്പത് ബൈ പതിമൂന്ന് എത്രയാണ് മൂന്ന് അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് ഓക്കെ മുന്നൂറാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ദെൻ ദ റേഡിയസ് ഈസ് ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ സർക്കംഫ്രൻസിൻ്റെയും ഡയമീറ്ററിൻ്റെയും ഡിഫറൻസ് എന്നാണ് വന്നിരിക്കുന്നത് സർക്കംഫറൻസ് എത്രയാണ് ഒരു സർക്കിളിൻ്റെ ടു പൈ ആർ മൈനസ് ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ എർട്ടിയാണ് അപ്പോൾ ടു ആർ എന്ന് എഴുതി ഈക്വൾ ടു അറുപത് നമുക്ക് വേണ്ടത് റേഡിയസ് ആണ് ഇവിടെ ടു ആർ കോമൺ ഇല്ലേ അപ്പം ടു ആർ ഇൻറ്റു പൈ എത്രയാണ് ട്വൻറ്റി ടു ബൈ സെവൻ മൈനസ് വൺ ഈക്വൾ ടു അറുപത് ടു ഇൻറ്റു ആറ് ഇൻറ്റു ട്വൻറ്റി ടു ബൈ സെവൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബൈ സെവൻ ആണ് ഈക്വൾ ടു അറുപത് ഓക്കെ രണ്ട് ഇൻറ്റു പതിനഞ്ച് മുപ്പത് മുപ്പത് ഇൻറ്റു രണ്ടാണ് അറുപത് ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് അപ്പം ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടി പതിനാല് കിട്ടി ഓക്കെ ആർ ഈക്വൽ ടു ഫോർട്ടീൻ ഫോർട്ടീൻ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ദ പോപ്പുലേഷൻ ഓഫ് വാരാണസിസ് ടു ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇഫ് ദ ആനുവൽ ബർത്ത് റേറ്റ് ആൻഡ് ദ ഡെത്ത് റേറ്റ് ആർ നയൻ പെർസെൻറ്റേജ് ആൻഡ് സെവൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ദ പോപ്പുലേഷൻ ഓഫ് സിറ്റി ആഫ്റ്റർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിയത് ബെർത്ത് റേറ്റ് എത്രയാണ് ഒമ്പത് ശതമാനം ഡെത്ത് റേറ്റ് എത്രയാണ് ഏഴ് ശതമാനം ഇതൊരു വർഷത്തെ റേറ്റ് ആണ് അപ്പോൾ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞവരാണ് അപ്പോൾ നോക്കി ഇവിടെ ബർത്ത് റേറ്റ് ആണ് ഡെത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കൂടുതൽ അല്ലേ നയൻ ആണ് സെവനേക്കാളും കൂടുതൽ അപ്പോൾ ഇവിടെ നെറ്റ് ഇൻക്രീസ് ആണ് ഉണ്ടാവുക അല്ലേ ഓരോ വർഷവും ഉണ്ടാവുന്ന നെറ്റ് ഇൻക്രീസ് എത്രയാണ് ബെർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് അപ്പോൾ ബർത്ത് റേറ്റ് ഇവിടെ നയൻ ആണ് അപ്പോൾ നയൻ മൈനസ് നയൻ മൈനസ് സെവൻ എത്രാണ് പെർസെന്റേജ് അപ്പോൾ ഓരോ വർഷവും ഉണ്ടാവുന്ന പോപ്പുലേഷനിൽ നിന്ന് നെറ്റ് ഇൻക്രീസ് രണ്ട് ശതമാനമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ട് വർഷത്തേക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടു ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ഒരു വർഷത്തെ ഇൻക്രീസ് രണ്ട് ശതമാനം ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എത്ര കൂടും നൂറിൽ നിന്ന് രണ്ട് ശത ഇത് നൂറ് ശതമാനം ആണെന്ന് അപ്പോൾ എത്രയാണ് നൂറ്റി രണ്ട് ശതമാനമാണ് മൊത്തം ഇൻക്രീസ് അപ്പോൾ ഇൻറ്റു നൂറ്റി രണ്ട് ബൈ ഹൺഡ്രഡ് ഇത് ഒരു വർഷത്തെ വീണ്ടും രണ്ടാം വർഷവും രണ്ട് ശതമാനമാണ് ഇൻക്രീസ് അപ്പോൾ ഇൻറ്റു നൂറ്റി രണ്ട് ബൈ ഹൺഡ്രഡ് ഇത് ചെയ്തു നോക്കാം രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്തു ഒരു പൂജ്യം ക്യാൻസൽ ചെയ്തു ഇവിടെ പത്ത് വന്നു ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അഞ്ച് വെച്ച് കട്ട് ചെയ്യാം നാൽപ്പത്തഞ്ച് ഇവിടെ എത്രയായി രണ്ടായി ഇതെത്രയാണ് അൻപത്തി ഒന്നാണ് അമ്പത്തൊന്ന് ഇൻറ്റു രണ്ട് നൂറ്റി രണ്ട് അപ്പോൾ ഞ്ച് ഇൻറ്റു നൂറ്റി രണ്ട് ഇൻറ്റു അമ്പത്തൊന്ന് ഓക്കെ സവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്തായാലും സീറോ വരും അഞ്ച് ഇൻറ്റു രണ്ട് സീറോ ആണ് അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കാം അപ്പോൾ നോക്കിയ നൂറ്റി രണ്ട് ഇൻറ്റു അമ്പത്തൊന്ന് എത്രയാണ് നൂറ്റി രണ്ട് ഇത് അഞ്ഞൂറ്റി പത്തൊന്ന് വരും അഞ്ഞൂറ്റി പത്ത് എത്രയാണ് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇതിൽ നിന്ന് നാൽപ്പത്തഞ്ച് ഗുണിച്ച് നോക്കുക അഞ്ച് രണ്ട് പത്ത് ഇവിടെ ഒന്ന് പത്ത് ഇരുപത്താറ് എട്ട് പൂജ്യം എട്ട് ഇരുപത് ഓക്കെ പൂജ്യം ഒൻപത് പൂജ്യം പതിനാല് ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അപ്പോൾ ടു ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് നയൻറ്റി ടു ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് നയൻറ്റി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ കാൽക്കുലേഷൻ നോക്കുക നമ്മൾ എന്ത് ചെയ്തു ചുമ്മാ ടു ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണെന്ന പോപ്പുലേഷൻ നെറ്റ് ഇൻക്രീസ് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ആണ് അപ്പോൾ ടു പെർസെൻറ്റേജ് കിട്ടി അപ്പോൾ ഓരോ വർഷവും രണ്ട് ശതമാനം കൂടുവാണ് അപ്പോൾ എന്താണ് നൂറിൽ നിന്ന് നൂറ്റി രണ്ടിലേക്ക് അപ്പോൾ ഇൻറ്റു നൂറ്റി രണ്ട് ഒരു വർഷം അടുത്ത വർഷവും രണ്ട് ശതമാനം ഇൻക്രീസ് ആണ് അപ്പോൾ ഇൻറ്റു വീണ്ടും നൂറ്റി രണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ടു ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു നൂറ്റി രണ്ട് ബൈ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റി രണ്ട് ബൈ ഹൺഡ്രഡ് അപ്പോൾ എന്ത് കിട്ടും ടു ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് നയൻറ്റി എന്ന് ഉത്തരം കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ റേഷ്യോ ബിട്വീൻ ടു നമ്പേഴ്സ് ഈസ് ഫോർ ഇൻസ്റ്റു ഫൈവ് ആൻഡ് ദ സം ഓഫ് ദർ സ്ക്വയർസ് ഈസ് വൺ സീറോ ടു ഫൈവ് ദെൻ ദ നമ്പേഴ്സ് ആർ അപ്പൊ ആ രണ്ട് നമ്പർ ഫോർ എക്സ് ഫൈവ് എക്സ് എടുക്കാം സം ഓഫ് ദർ സ്ക്വയർസ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ സം ഇതിൻ്റെ സ്ക്വയർ എടുക്കുക എത്രയാണ് സിക്സ്റ്റീൻ എക്സ് സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുക്കുക എത്രയാണ് ട്വൻറ്റി ഫൈവ് എക്സ് സ്ക്വയർ ഇത് എത്രയാണ് തന്നിരിക്കുന്നത് ഇത് ആയിരത്തി ഇരുപത്തി അഞ്ച് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പതിനാറ് പ്ലസ് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആയിരത്തി ഇരുപത്തഞ്ച് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ് നാൽപ്പത്തൊന്ന് ഇൻറ്റു രണ്ട് എൺപത്തിരണ്ട് അപ്പോൾ രണ്ട് ശിഷ്ടം റിമൈൻഡർ ഇരുപത് അഞ്ചും കൂടി വരുമ്പം ഇരുന്നൂറ്റഞ്ച് നാൽപ്പത്തൊന്ന് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ്റഞ്ച് ഓക്കെ അപ്പോൾ എക്സ് സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കുക ആയിരത്തി ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ നാൽപ്പത്തൊന്ന് എത്ര കിട്ടും ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ എക്സ് സ്ക്വയർ ഇരുപത്തഞ്ച് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി എക്സിൻ്റെ വാല്യൂ അഞ്ച് ആ നമ്പേഴ്സ് എത്രയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക നാലിൻറ്റു അഞ്ച് ഇരുപത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എ കാർ ട്രാവൽസ് എ സർട്ടൻ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് വൺ ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ ഇൻ ഫോർ ഹവേഴ്സ് വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദി കാർ ഇഫ് ദ കാർ കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ത്രീ ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ഓക്കെ അതായത് ഒരു കാറിൻ്റെ സ്പീഡ് തോന്നിട്ടുണ്ട് വൺ ട്വൻറ്റി കിലോമീറ്റർ പെർ ഹവറിൻ ഫോർ അവേഴ്സ് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഇനി മൂന്ന് അവർ ഇരുപത് മിനിറ്റിൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ എത്രയായിരിക്കും സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയേ നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഡിസ്റ്റൻസ് ഈസ് ടു എന്താണ് സ്പീഡ് ടൈം ആണ് അപ്പോൾ ആദ്യം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് അവിടെ എത്തും അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് ഡിസ്റ്റൻസ് ഈസ് ടു വൺ ട്വൻറ്റി ഇൻറ്റു എന്ന് ചെയ്യാം ഓക്കെ ഡിസ്റ്റൻസ് ഇസുകൾ വൺ ട്വൻറ്റി ഇൻറ്റു ഫോർ ഇനി നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന ടൈം എത്രയാണ് ത്രീ ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ കിട്ടുന്ന സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ടൈം ന്യൂ ടൈം പുതിയ ടൈം എത്രയാണ് ത്രീ ഹവേഴ്സ് ട്വൻ്റി മിനിറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം അത് കൺവേർട്ട് ചെയ്യാം ത്രീ ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് എന്നുള്ളത് ട്വൻറ്റി ബൈ സിക്സ്റ്റി ഏതായാലും എന്താ ഹവറിലായി കൺവേർട്ട് ചെയ്യും എത്രയാണ് ത്രീ ത്രീ വൺ ബൈ ത്രീ ത്രീ ഹവേഴ്സ് വൺ ബൈ ത്രീ ഹവേഴ്സ് അതായത് ത്രീ വൺ ബൈ ത്രീ ഹവേഴ്സ് കിട്ടും ത്രീ വൺ ബൈ ത്രീ ഹവേഴ്സ് ആണ് ടൈം അത് എത്രയാണ് ടെൻ ബൈ ത്രീ ഹവേഴ്സ് ഓക്കെ അപ്പോൾ പുതിയ ടൈം തന്നിരിക്കുന്നത് ടെൻ ബൈ ത്രീ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്പീഡാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇവിടെ ഡിസ്റ്റൻസ് വൺ ട്വൻറ്റി ഇൻറ്റു ഫോറാണ് ഡിവൈഡഡ് ബൈ ടൈം ടെൻ ബൈ ത്രീ ആണ് ടെൻ ഇവിടെ ആ ത്രീ ഇവിടെ മുകളിൽ വരും ഓക്കെ അപ്പോൾ നോക്കി സീറോ സീറോ ക്യാൻസൽ ചെയ്ത് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആണ് ട്വൽവ് ഇൻറ്റു ട്വൽവ് വൺ ഫോർട്ടി ഫോർ അപ്പോൾ വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവറാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് തന്നെ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി നമ്മൾ ഇത് ഫോർ വൺ ട്വൻറ്റി ഇൻറ്റു ഫോർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്യാൻസലായി പോയിക്കോളും കാൽക്കുലേഷൻ കുറച്ചും കൂടി സിമ്പിൾ ആവും ഓക്കെ അടുത്ത ക്വസ്റ്റിന് ത്രീ പേഴ്സൺസ് എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് വൺ റൗണ്ട് ഓഫ് സർക്കുലർ ട്രാക്കിൻ എയ്റ്റ് ഫിഫ്റ്റീൻ ആൻഡ് ട്വന്റി മിനിറ്റ്സ് റെസ്പെക്റ്റീവ്ലി ഇഫ് ദേ സ്റ്റാർട്ട് ടുഗദർ അറ്റ് എയ്റ്റ് എ എം ഫ്രം എ സർട്ടൺ പോയിന്റ് അറ്റ് വിച്ച് ടൈം ദേ വിൽ ബി ടുഗതർ അഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിങ് പോയിന്റ് ഏത് സമയത്താണ് അവർ വീണ്ടും ഒന്നിക്കുക എന്നാണ് അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എത്രയാണ് എട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഈ മൂന്ന് പേരുടെ ഇതിൻ്റെ എൽ സി എം ആയിരിക്കും ഇവർ കൂട്ടുകൂട്ടുന്ന സമയം ഓക്കെ അപ്പോൾ ഇതിൻ്റെ എൽ സി എം എടുക്കുക എട്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതാണ് ഓക്കെ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് കറക്റ്റ് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും ഇരുപത് പതിനഞ്ച് എട്ട് ഇവിടെ നോക്കി അഞ്ച് ഇൻറ്റു നാല് എന്ന് എഴുതാലോ ഇരുപത് എന്ന് പറയുന്നത് അഞ്ച് എൻറ്റു നാലാണ് പതിനഞ്ച് എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു മൂന്നാണ് എട്ട് എന്ന് പറയുന്നത് നാല് ഇൻറ്റു രണ്ടാണ് ഓക്കെ ഇവിടെ നോക്കിയാൽ നാല് ഫാക്ടേഴ്സ് എല്ലാം കമ്പയർ ചെയ്യുക ഉണ്ട് അഞ്ച് ഇവിടെ ഉണ്ട് അപ്പോൾ അത് പോയി ഇനി ഇല്ലാത്ത എന്താണ് മൂന്ന് ആണ് ഇല്ലാത്തത് ഓക്കെ അപ്പോൾ ആറാണ് ഇല്ലാത്തത് ആറ് ഇവിടെ കുണിക്കുക ഇരുപത് എൻറ്റു ആറ് നൂറ്റി ഇരുപത് അപ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റിലാണ് ഇവർ കൂട്ടിമുട്ടുക നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷം നൂറ്റി ഇരുപത് മിനിറ്റ് എത്രയാണ് രണ്ട് മണിക്കൂറാണ് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഉള്ള ടൈം നോക്കുക എത്രയാണ് എട്ട് മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് മണിക്കൂർ എട്ട് മണിന്ന് രണ്ട് മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് മണി അപ്പോൾ പത്ത് മണിക്കൂർ ഒന്നിക്കും ഓക്കെ പത്ത് മണി ടെൻ എ എം ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഓഫ് ദ ഏജസ് ഓഫ് അരുൺ ആൻഡ് ആനന്ദ് ഈസ് ത്രീസ് ടു വൺ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അരുൺസ് ഏജ് വിൽ ബി ഫൈവ് മോർ ദാൻ ടു ടൈംസ് ഓഫ് ആനന്ദ്സ് ഏജ് ദെൻ ദ പ്രസൻറ്റ് ഏജ് ഓഫ് അരുൺ ഈസ് ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം അപ്പോൾ അരുൺ അരുൺ ആനന്ദ് അരുണിൻ്റെ ഏജ് ത്രീ എക്സ് ആയിരിക്കുക ആനന്ദിൻ്റെ ഏജ് എക്സാന്ന് വിചാരിക്കുക ഇനി ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അരുണിൻ്റെ ഏജ് എന്താവും ത്രീ എക്സ് പ്ലസ് ഫൈവ് ആനന്ദിൻ്റെ ഏജ് എന്താവും എക്സ് പ്ലസ് ഫൈവ് ഓക്കെ ഇനി ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അരുൺസ് ഏജ് വിൽ ബി അപ്പോൾ ത്രീ എക്സ് പ്ലസ് ഫൈവ് അപ്പോൾ ഈക്വൽ ടു ഫൈവ് മോർ ദാൻ അതായത് ഫൈവ് പ്ലസ് ടു ടൈംസ് ഓഫ് ആനൻസ് ഏജ് ആനന്ദിൻ്റെ ഇപ്പോഴത്തെ ഏജ് എക്സ് പ്ലസ് ഫൈവ് ആണ് അപ്പം ടു ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് ഓക്കെ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അരുൺസ് ഏജ് വിൽ ബി ഫൈവ് മോർ ദാൻ ടു ടൈംസ് ആനൻസ് ഏജ് സോൾവ് ചെയ്യാം ത്രീ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു ഫൈവ് പ്ലസ് ഇവിടെ എഴുതാലോ ത്രീ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു ടു പ്ലസ് ടു എക്സ് പ്ലസ് ടെൻ ഓക്കെ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അപ്പോൾ ടു എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ടു എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഈ ടു എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോവാം അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി ഫൈവ് അങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ എന്തായി ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ടെൻ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി ടെൻ കിട്ടി ഓക്കെ ആണല്ലോ ചോദിച്ചിരിക്കുന്നത് പ്രെർസൻറ്റേജ് ഓഫ് അരുൺ ആണ് അരുണിൻ്റെ പെർസെൻറ്റേജ് ത്രീ എക്സ് ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ടെൻ ചെയ്യുക ത്രീ ഇൻറ്റു ടെൻ തേർട്ടി ഓക്കെ തേർട്ടി ആണ് കറക്ട് ആൻസർ ഓപ്ഷൻ ബി ഓക്കെ ഇനി അപ്പം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഓപ്ഷനിൽ നിന്ന് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ അരുണിൻ്റെയും ആനന്ദിൻ്റെയും അരുൺ ഈസ് ടു ആനന്ദ് അരുൺ ഈസ് ടു ആനന്ദിൻ്റെ റേഷ്യോ ത്രീ ഈസ് ടു വൺ ആണ് അപ്പോൾ അരുണിന്റെ പ്രസന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ നോക്കിയാൽ നാൽപ്പത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല മുപ്പത്തഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഇരുപത്തഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല മുപ്പത് മാത്രമേ ഉള്ളൂ അപ്പോൾ മുപ്പതാണ് സാധ്യത ഉള്ള ആൻസർ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുപ്പത് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ അരുണിൻ്റെ മുപ്പത് മൂന്നാണ് മുപ്പത് അല്ലേ അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എത്രയാണ് പത്ത് അല്ലേ മൂന്ന് മൂന്നിൻ്റെ സ്ഥാനത്താണ് മുപ്പത് മുപ്പത് എടുക്കുകയാണെങ്കിൽ മൂന്ന് മുപ്പത് അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എത്രയാണ് മുപ്പത് ബൈ മൂന്ന് പത്ത് അപ്പോൾ ആനന്ദിന്റെ ഏജ് എന്തായിരിക്കും പത്തായിരിക്കും ഇനി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അരുണിന്റെ ഏജ് എത്രയാണ് മുപ്പത്തഞ്ച് ആനന്ദിന്റെ ഏജ് എത്രയാണ് പതിനഞ്ച് ഓക്കെ അപ്പോൾ കണ്ടീഷൻ എങ്ങനെയാണ് മുപ്പത്തഞ്ച് ഈക്വൾ ടു ഫൈവ് പ്ലസ് ടു ഇൻറ്റു അരുൺസ് ഏജ് ടു ഇൻറ്റു ആനന്ദ്സ് ഏജ് ഫൈവ് പ്ലസ് ടു ഇൻറ്റു ആനന്ദിന്റെ ഏജ് ഇപ്പം എത്രയാണ് പതിനഞ്ചാണ് അപ്പൊ ഫൈവ് പ്ലസ് ടു ഇൻറ്റു പതിനഞ്ച് എത്രയാണ് മുപ്പത് അല്ല മുപ്പത്തഞ്ച് ഈക്വൾ ടു മുപ്പത്തഞ്ച് സാറ്റിസ്ഫൈ ചെയ്തു ഉണ്ടോ അപ്പോൾ ചില കേസിൽ നമ്മളിങ്ങനെ റേഷ്യോ നോക്കിയാൽ നമുക്ക് ഒറ്റടിക്ക് ഉത്തരം കിട്ടും അപ്പോൾ സമയമില്ല അപ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റ് മിനിറ്റൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക ഓക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ചിലപ്പോൾ ഒറ്റടിക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മൂ മൂന്നാണ് ഇവിടെ അരുണിൻ്റെ റേഷ്യോ അപ്പോൾ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തായാലും ഉത്തരം ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ മുപ്പത് ഓക്കെ അപ്പോൾ മുപ്പതായിരിക്കും ഉത്തരം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്നുമായിരിക്കുന്നു ഹെൽപ്പ്ഫുള്ള ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളും പോസ് ചെയ്തിട്ട് നിങ്ങളും കൂടി ഒന്ന് ചെയ്തു നോക്കുക മനസ്സിലാകാത്തത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇനി വരുന്ന ഇപ്പോൾ ജി ഡി എക്സാമൊക്കെ ഇനി വരുന്നുണ്ട് അതിനൊക്കെ ഭയങ്കര ഹെൽഫുൾ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഷിഫ്റ്റിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ബൈ